ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഐനാസ് പറയുന്ന സാധനമാണ്. ഞങ്ങൾ ഇവിടെ ഐനാസ് എന്നാ പറയാ, അതിന് മടക്കെന്നും പറയും. ഞങ്ങൾ പറയണത് ഐനാസ്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ഐനാസ് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് മൈദ മാവാണ്. ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കതിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മൈദപ്പൊടി ഇട്ട് ഇനി നമുക്കിതിലേ 1 കാ സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 കാ സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടത് ഒരു കളർ കിട്ടാനാണ് കേട്ടോ. ഈ ഐനാസൊക്കെ മഞ്ഞ കളറിലല്ലേ ഇരിക്കുക, അതിനാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് എത്ര വെള്ളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം വല്ലാതെ ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കുക. ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴയ്ക്കുക. വല്ലാതെ വെള്ളം കൂടാനും പാടില്ല, വല്ലാതെ കുറയാനും പാടില്ല. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ആദ്യം നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവും, കണ്ടില്ലേ. നല്ല ഡ്രൈ ആയിട്ട് അത് നനയണമെങ്കിൽ 1 തുള്ളി വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം. ഇനി ഒഴിക്കണ്ട. ഇനി നമുക്ക് 1 ടൈൽസിലൊഴിച്ച് കുഴയ്ക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പൊടി കുഴയ്ക്കൽ കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് 1 30 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പം ഇത് വെച്ചിട്ട് 30 മിനിറ്റായി, എന്ന് വെച്ചാൽ 1/2 മണിക്കൂറായി. നമുക്കിത് തുറന്ന് നോക്കി, ഇത് കണ്ടില്ലേ, ഇപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടാ. വിരൽ കുത്തുമ്പോൾ കുഴിഞ്ഞു പോവുക, കണ്ടില്ലേ. ഒട്ടൊന്നും ചെയ്യില്ല, കണ്ടില്ലേ. എങ്ങനെ വിരലിറക്കിയാലും ഒട്ടത്തില്ല. ഇനി നമുക്ക് ഇതിനെ 1 ഉരുളയിലാക്കി എടുക്കാം. നമുക്കിനി 1 കഷ്ണങ്ങളാക്കി എടുക്കട്ടോ. ഇത് നമുക്കേ വലിയ കഷ്ണമാണ്, അപ്പോൾ ഇത് പരത്താനുള്ള സ്ഥലം ഇല്ല നമുക്ക്. അതുകൊണ്ട് ഇത് 2 കഷ്ണം ആക്കി എടുക്കാം. ആ ഇത് നമുക്കിനി 1 കഷ്ണമായിട്ടെടുത്ത് ഒന്ന് ഉരുട്ടിയിടാം. ഇത് കണ്ടില്ലേ, ഇത്ര വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇത്ര വലിപ്പമല്ല, പരത്താൻ സൗകര്യമുള്ളവർക്ക് ഇതിനേക്കാളും വലിയ ഉണ്ടയാക്കി എടുക്കാം. കയ്യിൽ ഒട്ടത്തൊന്നുമില്ല പരത്തുമ്പോൾ. നമ്മൾ മാവിൽ വെള്ളം ഒഴിച്ച് കുഴക്കുന്നതിൻ്റെ ഇതിലാണ് കയ്യിൽ നമുക്ക് ഒട്ടാതിരിക്കുക കേട്ടോ. വെള്ളം കൂടിയാൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടും, ഇങ്ങനെ ആക്കാനൊന്നും പറ്റത്തില്ല. നമുക്കിത് പരത്തിയിട്ടേ അട്ടയ്ക്കിട്ട് വെക്കുമ്പോൾ എണ്ണ പുരട്ടിയിട്ട് വേണം വെക്കാൻ. ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് പാത്രത്തിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൽ ലേശം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം ഇത് പരത്താൻ. നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തണം കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, കണ്ടില്ലേ. ഞങ്ങളുണ്ടാക്കുന്നത് ചെറുതാണ് കേട്ടോ, വലിയതല്ല. ഇതെന്താ വെച്ചാൽ പരത്താനുള്ള സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി ഇതിൽ ലേശം പൊടി അരിപ്പൊടി ഇട്ടിട്ട് വേണം വെക്കാൻ.
ഇപ്പുറത്തും അതേപോലെ ഓയിൽ പറ്റ ഇനി നമുക്ക് അടുത്തത് പരത്താം അരിപ്പൊടിയിൽ പരത്തുന്നത് ഒന്ന് ഒരു മുരുമുറിപ്പ് കിട്ടാനാണ് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇതേപോലെ നമുക്ക് ഓയിൽ പുരട്ടിയിട്ട് അങ്ങനെ നമുക്ക് ഇതേപോലെ എല്ലാം ഓയിൽ പുരട്ടിയെടുക്കാം നമ്മൾ പരത്തുമ്പോൾ അതിൻ്റെ മേലെ കൂടി വിതറുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അതെന്താന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഒരു മുരുമുരിപ്പൊക്കെ കിട്ടും പൊരിച്ച് ഇങ്ങനെ പിരിഞ്ഞ് വരുമ്പോഴേ നല്ല രസം ഉണ്ടാവും തിന്നാൻ അതിനാണ് ഈ അരിപ്പൊടി വിതർന്നത് കേട്ടോ ഇതിൽ നമ്മളിപ്പോൾ 6 ചപ്പാത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇതിൽ വെച്ചിട്ട് പരത്താം ഇനി നമുക്ക് നല്ല അമർത്തി പരത്താം നമുക്കേ ഇത് നല്ല രീതിയിൽ അമർത്തി പരത്തിയെടുക്കണം കേട്ടോ ഒട്ടൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട ഒട്ടിപ്പോകുന്നൊന്നും വെള്ളം കൂടിയാൽ ഇങ്ങനെ പരത്താൻ പറ്റില്ല അത് ശ്രദ്ധിക്കുക നമുക്ക് ഇത് പരത്തി കഴിഞ്ഞാൽ ഇനി നമുക്കിതിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം എല്ലായിടത്തും എണ്ണ ആവണം കേട്ടോ ഇനി നമുക്കിതിൽ ലേശ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് മടക്കാം നമുക്കൊരു 1/2 ഇഞ്ച് കണക്കാക്കിയിട്ട് മടക്കാം ഇനി നമുക്ക് ഈ സൈഡിൽ ഇച്ചിരി വെള്ളം പുരട്ടി കൊടുക്കാം അതെന്തിനാന്ന് പറഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിങ്ങനെ ഒട്ടി വെച്ച് കൊടുക്കാം ഇത് നമുക്കിനി എടുത്തിട്ട് ഇങ്ങനെ വെക്കാം വെച്ചിട്ട് ഈ രണ്ട് സൈഡ് മുറിച്ചെടുക്കാം രണ്ട് സൈഡും മുറിച്ചിട്ട് ഇനി നമുക്കേ ഇങ്ങനെ രണ്ട് വിരൽ വെച്ചിട്ട് ഈ കണക്കിന് നമുക്ക് മുറിച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ മേലെ ഇതിൻ്റെ പാകത്തിന് വെക്കുക കേട്ടോ അപ്പോൾ പിന്നെ പാകാവും ഇങ്ങനെ ഇങ്ങനെ ഇപ്പം നമുക്ക് 6 ചപ്പാത്തി പരത്തിയിട്ട് എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കാം 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇത് കണ്ടില്ലേ തട്ട് തട്ടായിട്ട് വന്നിക്കണത് ഇങ്ങനെ വന്നാലേ ഇത് വിരിഞ്ഞ് വരുള്ളൂ പൂ പോലെ വരും ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നമ്മൾ മുറിച്ചത് ഈ രണ്ട് സൈഡുമാണ് നമ്മൾ പരത്തുന്നത് ഇങ്ങനെ വേണം പരത്താൻ നീളത്തിൽ നടുക്ക് വെച്ചിട്ടിട്ടാ നമുക്കിനി പരത്താം ഇത് കണ്ടില്ലേ ഇങ്ങനെ വേണം പരത്താൻ ഇത് ചെറുതാണ് കേട്ടോ ഇതിന് നമുക്ക് ഇതിൽ വെക്കാം ഇനി അതേപോലെ ഇതും പരത്തിയെടുക്കാം
ഇനി നമുക്ക് ഇതേപോലെ എല്ലാതും പരത്തി എടുക്കാം. നമ്മളിപ്പോ ഒരു സ്റ്റെപ്പ് പരത്തി കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് പരത്തിയതങ്ങ് പൊരിച്ചെടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന്റെ മുന്നേ രണ്ട് ഈർക്കലിയോ രണ്ട് പപ്പടക്കോലയോ എടുത്ത് കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ രണ്ട് കമ്പി. അതെന്തിനാ വെച്ചാ ഇത് പൊരിഞ്ഞു വരുമ്പോ ഈ ഇലകളൊന്നും ഇങ്ങനെ വിടർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി, നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇതിപ്പോ എണ്ണ ചൂടായ, എണ്ണ വല്ലാതെ നല്ല ചൂടാവാൻ പാടില്ല, അപ്പൊ നമുക്ക് അത് വിരിച്ചു കൊടുക്കാനുള്ള ടൈം കിട്ടില്ല, അതുകൊണ്ടാണ്. മൂന്നെണ്ണ ഇട്ട് കൊടുക്ക. എണ്ണയിലൊന്ന് പൊന്തി വരുമ്പോ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട ഉടനെ തന്നെ വിരിയിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് മൊരിഞ്ഞു പോകും, വിരിയിക്കാൻ പറ്റില്ല. നമുക്ക് ഈർക്കിലി വെച്ചിട്ടേ ഒന്ന് വിരിയിച്ചു കൊടുക്കാം. ഉള്ളിലൊക്കെ നല്ല വേവണം കേട്ടോ. ഒരു മീഡിയം ലെവലിൽ തീ കത്തിക്കുക, വല്ലാതെ കത്തിച്ചാൽ വേഗം കരിഞ്ഞു പോവും. ഇനി അതേപോലെ നമുക്ക് ഇതും കാട്ടും. ഇതും അതേപോലെ ആക്കി കൊടുക്കാം. ഇതിപ്പോ എന്തിനാ അങ്ങനെ കാട്ടിന്ന് വെച്ചാലേ, ഇതിപ്പോ ഇതിന്റെ ഉള്ളില് എണ്ണ കയറിയിട്ട് നല്ല മൊരിയുകയും ചെയ്യും, കാണാനും നല്ല ഭംഗിയുണ്ടാവും, പൂ വിരിഞ്ഞതുപോലെ വിരിഞ്ഞിട്ടുണ്ടാവും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ കളറ് ഇങ്ങനെ മാറി വരുന്നുണ്ടാ. അപ്പൊ നമുക്ക് ഇനി ഇതെടുക്കാം. കണ്ടില്ലേ നമ്മുടെ അയിനാസ് നല്ല മൊരുമൊരു മൊരേനെ നല്ല മൊരിഞ്ഞിരിക്കണ കണ്ടില്ലേ. ഇനി നമ്മൾ പൊരിക്കൽ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. നമ്മൾ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിൽ പാനി ഉണ്ടാക്കാം. ഇനി നമുക്കതിൽ ഇതിന് നന്നായിട്ടൊരു നൂല് പരുവം പോലെ ആവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കത് ഇറക്കാം. അതുവരെ നമുക്ക് കത്തിക്കാം. പഞ്ചസാരയൊക്കെ ഉരുകി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഞ്ചസാര പാനി ആയിട്ടുണ്ട്. ഇതുകൊണ്ട ഇങ്ങനെ വെക്കുമ്പോൾ ഇതാ ഇങ്ങനെ വരണം, കണ്ടില്ലേ. പഞ്ചസാര പാനി റെഡിയായ നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം. എല്ലാം നമുക്ക് ഇങ്ങനെ പറക്കി വെക്കാം. നമ്മൾ പരത്തി വെച്ച അയിനാസിലേക്ക് നമുക്ക് ഈ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കട്ടോ. പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കുമ്പോ മടക്കിന്റെ ഉള്ളിലൊക്കെ ആവണട്ടോ. ഓട്ടയുള്ള ഒഴിച്ചു കൊടുക്ക്. നമ്മുടെ അയിനാസില് പഞ്ചസാര പാനിയൊക്കെ ഒഴിച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് ചൂടാറിക്കോട്ടെ, അതുവരെ നമുക്കൊരു ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അയിനാസ് എന്ന് പറയുന്ന മടക്ക് റെഡി ആയിട്ടുണ്ട്.
ഇത് പണ്ട് കാലത്തൊക്കെ ബേക്കറി കടയിൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണെന്ന്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.